ഹായ് ഹലോ, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടായ ചൈന ഓറഞ്ചും കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഇപ്പം ജ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇങ്ങനെയുള്ള ഓറഞ്ച് എല്ലായിടത്തും എല്ലാ വീട്ടിലും കാണുന്നുണ്ട്. പക്ഷെ അവരിത് എന്താ പറയുക, വെറുതെ കളയാറാണെന്ന് പറയാറ്. അപ്പം ഇതും കൊണ്ട് ഇതിന് മുമ്പ് ഞാനൊരു അച്ചാറിടുന്ന വീഡിയോ കാണിച്ചിരുന്നു, അതുപോലെ ചൈന ഓറഞ്ചും കൊണ്ട് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുക, അതായത് നല്ല സർബത്ത് ഉണ്ടാക്കുക. അപ്പം ഇവിടെ വീട്ടിൽ ഒരു മരേ ഉള്ളൂ, പക്ഷെ അതിമേ ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു അച്ചാറിടുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു ചൈന ഓറഞ്ചും കൊണ്ട്. അപ്പോൾ ഇന്ന് നയം കുട്ടാപ്പും ഞാനും ശശികലയും കൂടി ഓറഞ്ചൊക്കെ പറിക്കാൻ ഇറങ്ങിയിക്കാണ് രാവിലെ തന്നെ. അപ്പം അതിനിടയ്ക്ക് നമുക്ക് നയം കുട്ടാപ്പൂൻ്റെ കുറച്ച് വികൃതികളും ശ്രദ്ധികളൊക്കെ ഒന്ന് കാണാം. നയമ്മന് നല്ല ഇഷ്ടമാട്ട തൊടിയിലൊക്കെ ഇങ്ങനെ നടന്ന് ഓറഞ്ച്, പീനട്ട്, പറാബ, മാങ്ങ, റംബുട്ടാൻ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ പറിക്കുന്നത്. അവൻ എൻ്റെ കൂടെ കൂടും കേട്ടോ, ഫ്രൂട്ട്സൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇവിടെ മാള് വന്നപ്പോൾ അവളെ കൂടെ ഓറഞ്ച് പറിക്കാൻ ഇറങ്ങിയതാൾ, അന്നും കുറച്ചൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അതിൽ നയമ്മന് നന്നായിട്ട് മുടിയുണ്ട്. ഇപ്പം കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക, ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും തൊടിയിൽ മയിൽ വരും കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇപ്പോൾ കരയെന്ന് കേൾക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂച്ചി തോട്ടത്തിലൂടെ, അതുപോലെ റംബുട്ടാൻ്റെ ചോട്ടിൽ, അതുപോലെ മതിലുമ്മല് മുന്നിലെ മുറ്റത്തെല്ലായിടത്തും വരും കേട്ടോ. അതുപോലെ പീനട്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവർ, അതിൻ്റെ ഒരു കടലപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മയിലിന് നല്ല ഇഷ്ടം, അത് ഇടയ്ക്ക് കഴിക്കാൻ വരും. പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് കൊടുക്കലുണ്ട് തൊടിയിൽ, അപ്പോൾ അതൊക്കെ വന്ന് കഴിക്കും. നമ്മ
ഇതാണ് ബറാബ ഫ്രൂട്ട് കേട്ടോ. കുറച്ച് പുളിയും ചെറിയ മധുരക്കായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് കായ്ക്കും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. കുറച്ച് കായ്ക്കുള്ളൂ, എന്നാലും എപ്പോഴും ഉണ്ടാവും മരത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ നല്ല ചൈന ഓറഞ്ച് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ സാധാ ഓറഞ്ചിന്റെ പോലെ തന്നെ തോലൊക്കെ കൊലിച്ച് അതിന്റെ കുരു കളയണത്, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കും. ഇത് ശരിക്കും നമ്മൾ കൊലിക്കുമ്പോൾ സാധാ ഓറഞ്ചിന്റെ പോലെ തന്നെയാണ് കേട്ടോ, ചെറുനാരങ്ങയുടെ പോലെ ഒന്നുമല്ല കേട്ടോ. കാണുമ്പോൾ ശരിക്കും ചെറുനാരങ്ങയുടെ വലിപ്പമുള്ളൂ, പക്ഷെ കൊലിക്കുമ്പോൾ ഓറഞ്ചിന്റെ പോലെ തന്നെ തൊലി തീരെ കട്ടിയില്ല. എന്റെ ക്യാമറമാൻ ഇവിടെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓറഞ്ചിലേക്ക് ഇട്ടു, ഇനി കുറച്ച് വെള്ളം ഇടിച്ചു. നമ്മൾ സാധാ ഓറഞ്ച് അടിക്കുമ്പോൾ തന്നെ ഒരു ഇഞ്ചിന്റെ കഷ്ണം ആദ്യം ചെയ്യുന്നുള്ളൂ. ഇഞ്ചി പൊട്ടുണ്ട്, ഇഞ്ചി ചെറുതാക്കി നോക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് ഇളക്കി വെക്കും കേട്ടോ. കുറേ ഓറഞ്ച് ഉണ്ടാകുന്ന സമയത്ത് തലസാരൊക്കെ നല്ല അരിയാക്കിയിട്ട് കുറുക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, സൂപ്പർ. നിങ്ങൾക്ക് ഐസ് വല്ലാണ്ട് കഴിക്കാൻ പറ്റൂല. വന്നിവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്.